29-ാമത് മീനച്ചൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് തുടക്കമായി. സംഗമം സ്വാമി സുപ്രഭാനന്ദജി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലാലം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്രയോടെയാണ് 29-ാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് തുടക്കമായത്. സംഗമവേദിയിൽ സ്വാമി സ്വപ്രഭാനന്ദജി മഹാരാജ ധ്വജാരോഹണം നടത്തി. തുടർന്ന് നടന്ന സമ്മേളനം സ്വാമി സ്വപ്രഭാനന്ദജി മഹാരാജ ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അറിവിന്റെ വേദത്തിന്റെ ശബ്ദം അനുസരിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാൻ തയ്യാറായി കർമ്മ കുശലതയോടുകൂടി മുന്നോട്ട് വരാൻ ഒരു സമൂഹം തയ്യാറായാൽ അവിടെ ബ്രഹ്മതേജസിന്റെയും ക്ഷാത്രവീര്യത്തിന്റെയും സമന്വയമായി. ആ സമന്വയത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. വികല്ലങ്ങളായ ധാരണകളെ പുലർത്തിയിട്ട് ഈ ക്ഷാത്രവീര്യത്തെ പൂർണ്ണമായി നമ്മൾ നശിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഇടക്കാലത്ത് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, സംഗമം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, ഡോക്ടർ എൻ കെ മഹാദേവൻ, അഡ്വക്കേറ്റ് ശ്രീനിവാസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാധാകൃഷ്ണൻ ഏഴാച്ചേരിയുടെ കുടുംബത്തിന് സേവാഭാരതി മുൻകൈയെടുത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു. കരിങ്കുന്നം രാമചന്ദ്രൻ നായർ രചിച്ച കോതമൂരിയാട്ടം എന്ന കൃതിയുടെ പ്രകാശനവും കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു. ഞായറാഴ്ച വരെ നടക്കുന്ന സംഗമത്തിൽ ആധ്യാത്മിക രംഗത്തെ നിരവധി പ്രമുഖർ പ്രഭാഷണം നടത്തും. ജനം, കോട്ടയം.